वेलकम बैक अब इन वीडियो पेडिक्यूर वीटी वीडियो आ 100% एफेक्टीव लाइव रिजल्ट तमिल मनसूम ना अटी अब साधारण गति फेस नई नूट कैर पक्षे कम आरुद या श्रद्धि फु टानपालू अरी 90% आल्वार अगर अब इन वीडियो बोईस गेलस एफेक्टीव अब नमुक फस्ट वे बकट फुल वे हाफ बकट और चुड़ चूड़ा कुछ वेड़ेट अलोट और लेमण फुलाइट लेमें तुंडिटा कुटो ना याटकिन टीसपूं बेकिंग सोडा इटे രണ്ട് സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പിട്ട കുറച്ചുകൂടി അടിപൊളിയാണ് കല്ലുപ്പ് ഇപ്പോ എന്തേലും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പൊടി ഉപ്പ് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതിലേക്ക് ഷാംപൂ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഏത് ഷാംപൂ ആണ് ഇഷ്ടം എന്ത് വേണം നമുക്ക് യൂസ് ചെയ്യാം കുറച്ചൊരു പദ കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഏത് ഷാംപൂ ആണ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ കാലുകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു 20 മിനിറ്റോളം ആ വെള്ളത്തിൽ കാൽ മുക്കിയിട്ട് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരുന്നിട്ട് ഒരു ബ്രഷ് നമുക്ക് ടൂത്ത് ബ്രഷ് ആണെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഇങ്ങനെ പെഡിക്യൂർ ചെയ്യാനായിട്ട് ഇങ്ങനെ ബ്രഷ് കിട്ടും ആ ബ്രഷ് ആണെങ്കിലും ഓക്കേയാണ് ഞാൻ ഇപ്പോ ആ ബ്രഷ് എടുക്കുന്ന ടൂത്ത് ബ്രഷ് ആണെങ്കിലും ഓക്കേയാണ് അത് വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കാലിന്റെ അടിഭാഗവും മുകളിലും എല്ലാം നന്നായിട്ട് ഉരച്ച് കൊടുത്ത് ഫുൾ അത്യാവശ്യം കാലിലെ അഴുക്ക് പോകുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ഒരു 5-6 മിനിറ്റോളം നന്നായിട്ട് ഉരച്ച് കൊടുക്കണം അതിനുശേഷം സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യാൻ ഞാൻ ഇതിനു മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ സ്ക്രബ് ചെയ്യാറ് എപ്പോഴും എടുക്കുന്നത് അരിപ്പൊടിയും തേയിലയുമാണ് അരിപ്പൊടി സ്കിൻ വൈറ്റനിങ് ഒക്കെ നല്ലതാണ് അതുകൊണ്ട് അരിപ്പൊടിയും തേയിലയും കൂടി എടുത്തു തേയിലയുടെ ആ ഗ്രാനുൾസ് നല്ല എഫക്റ്റ് നല്ല അടിപൊളി എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം പഞ്ചസാരയൊക്കെ ഇട്ട് സ്ക്രബ് ചെയ്യുന്നതിൽ എനിക്കിഷ്ടം തേയിലപ്പൊടി ഇട്ട് തന്നെ സ്ക്രബ് ചെയ്യുന്ന എനിക്ക് ആ ഗ്രാനുൾസ് അതാകുമ്പോൾ കുറച്ച് നേരം വരെ ഇരിക്കുകയും ചെയ്യും പഞ്ചസാരയാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് മെൽറ്റായി പോകും അതുകൊണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുത്തിട്ട് കാലിൽ തേച്ച് കൊടുക്കാം കാലിൽ ഒരു 10 മിനിറ്റോളം എങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്തു കൊടുക്കണം ഡെഡ് സെൽസ് എല്ലാം ഒന്ന് മാറി ഒന്ന് കുറച്ചുകൂടി സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഞാൻ ഒരു 10 മിനിറ്റോളം സ്ക്രബ് ചെയ്തു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ സ്ക്രബ് ചെയ്തു കൊടുക്കണം സ്ക്രബ് ചെയ്തു കൊടുത്തിട്ട് നമ്മൾ ഈ വെള്ളം കൊണ്ട് തന്നെയാണ് ഫുള്ള് നമ്മൾ വാഷ് ചെയ്യുന്നതും ഫുള്ള് യൂസ് ചെയ്യുന്ന ലാസ്റ്റ് വരെ ഈ വെള്ളം തന്നെ മതി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് കാപ്പിപ്പൊടിയും കടലമാവും കാപ്പിപ്പൊടി ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വൈറ്റനിങ് സ്കിന്നിന് തരും കേട്ടോ കാപ്പിപ്പൊടിയും ചോക്ലേറ്റും ഇപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യുകയാണെങ്കിലും കോഫി ഫേഷ്യലും ചോക്ലേറ്റ് ഫേഷ്യലിൻ്റെയും അത്ര എഫക്റ്റ് ഏത് ഫേഷ്യലിൻ്റെ എനിക്കിതുവരെ തോന്നിയിട്ടില്ല നമ്മൾ പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിലും ഈ ഫേഷ്യലാണ് നല്ല അടിപൊളി അതുപോലെ തന്നെ ഇതിന് ഈ നല്ല സൺ ടാൻ മാറ്റാനും അതുപോലെ തന്നെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ തരാനും ഒക്കെ കോഫിയും ചോക്ലേറ്റുമാണ് നല്ലത് ഞാനിവിടെ കോഫി പൗഡറും കടലമാവാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് കാലിലെ വെള്ളം ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ട് തേച്ച് ഒരു അരമണിക്കൂറോളം ഇരിക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ ഈ കോഫി പൗഡർ ഭയങ്കര എഫക്റ്റീവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഫി പൗഡർ ഇടുന്നത് എന്നിട്ട് ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്യും ഇതാണ് റിസൾട്ട് നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക് നന്നായിട്ട് ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരായിരിക്കും ബൈ